ഫ്രണ്ട്സ്, കേരളത്തിൽ നിന്ന് യു കെയിൽ വന്നിട്ടുള്ള കത്തോലിക്ക സഹോദരങ്ങളെ ഒരു കൊടക്കയിൽ അണിനിരത്തുവാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ന് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സന്തങ്കാലിലെ സുന്ദരമായ മണ്ണിൽ 2009 ജൂലൈ 11 തിരികൾ കത്തിച്ച് വിശുദ്ധ തോമാസ് ലീഗായുടെ ജപം ചൊല്ലി ഇവിടെ കൂടിയിരുന്ന എല്ലാവരും കൂടി ആദ്യത്തെ യു കെ സെൻറ്റ് തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. ഈ ഒരു കൺവെൻഷൻ ഈ ഒരു വർഷം കൊണ്ട് തീരുന്നില്ല, എല്ലാ വർഷവും വിവിധ തരങ്ങളിൽ കൺവെൻഷൻ നടത്തണം. ഇന്ന് രാവിലെ യു കെയിൽ നിന്നുള്ള പല പ്രദേശത്തു നിന്നുള്ളവ വന്ന് ഈ കൺവെൻഷൻ എല്ലാ കൊല്ലവും നടത്തുന്നതിലേക്കായിട്ട് യുണൈറ്റഡ് കിങ്ഡം സെൻറ്റ് തോമസ് കാത്തലിക് ഫോറം രൂപീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ പൂർവികര് നമുക്ക് പകർന്നു തന്ന വിശ്വാസ ചൈതന്യം നിലനിർത്തുവാനും നമ്മുടെ അടുത്ത തലമുറയിലേക്കും യു കെയിലേക്കും പകരുവാനും ഈ കത്തോലിക്ക കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരത അപ്പോസ്തലായ വിശുദ്ധ തോമാസ്ലിഹായുടെ പേരിലാണ് ഈ കൺവെൻഷൻ അറിയപ്പെടുന്നത്. ക്രിസ്തുവിനോട് ഏറ്റവും കൂടുതൽ രൂപസാദൃശ്യമുണ്ടായിരുന്ന തോമാസ്ലിഹ ശിഷ്യരിൽ പ്രമുഖനായിരുന്നു. പലപ്പോഴും തീരുമാനങ്ങളെടുത്ത് ശിഷ്യരെ മുന്നോട്ട് നയിച്ചിരുന്നത് തോമാസ്ലിഹയാണ്. ബദാനിയിലേക്ക് ലാസറിന്റെ അടുക്കിലേക്ക് ക്രിസ്തു പോകാം എന്ന് പറഞ്ഞപ്പോൾ തോമാസ്ലിഹ പറഞ്ഞു, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. തോമാസ്ലിഹയിലൂടെയാണ് ക്രിസ്തു പല സത്യങ്ങളും വെളിപ്പെടുത്തുന്നത്. വഴി ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാനാകുന്നു, തോമസിനോട് പറഞ്ഞു, മറ്റുഷ്യരോട് പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. തിരുമുറുകൾ ക്രിസ്തുവിന്റെ തിരുമുറുകൾ അന്വേഷിച്ചു ചെന്ന തോമസ് അപ്പോൾ യേശുവിനെ ദൈവത്തെ കണ്ടെത്തുകയാണ്. മറ്റുള്ളവരുടെ തിരുമുറിവുകൾ മറ്റുള്ളവരുടെ മുറിവുകൾ നമ്മൾ കാണുകയും അവ ഭേദപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നാം അവിടെ ദൈവത്തെ കണ്ടുമുട്ടുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ആർക്കാണ് നന്ദി പറയേണ്ടത്? ദൈവമാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. സങ്കീർത്തനം 107 പറയുന്നു, ദേശത്തിന്റെ കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും അവിടെ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടി വാസയോഗ്യമായ ഒരു സ്ഥലത്ത് എത്തുവോളം അവിടെ നിന്ന് അവരെ പരിപാലിച്ചു. ദൈവത്തിന് നന്ദി പറയുവൻ അവിടെ നിന്ന് നല്ലവനാണ്. അവിടുത്തെ കാരണം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഈ കൺവെൻഷൻ വളരെയധികം ദൈവ അനുഗ്രഹമുണ്ടായിരുന്നു. ഈ പരിപാടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പരിശുദ്ധ കുർബാനയോടുകൂടിയാണ്. ഫാദർ ഡെന്നീസ് ഇവിടെ കുർബാന അർപ്പിക്കുകയുണ്ടായി. അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനില്ല. ദൈവത്തിന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഈ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ ധാരാളം പേരുണ്ട്. വൈദികരുണ്ട്, പിതാക്കന്മാരുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, യു കെയുടെ പല ഭാഗത്തുനിന്നുള്ളവരുണ്ട്. അവരെയെല്ലാം നമുക്ക് നന്ദിയോടെ ഈ നിമിഷം ഓർക്കാം. യു കെയുടെ പല ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടി ഇവിടെ വന്നെത്തിയ സുഹൃത്തുക്കൾ രാവിലെ ഇത്രയും ദൂരമായതുകൊണ്ട് നേരത്തെ പോയതാണ്. ധാരാളം ആളുകൾ വന്നിരുന്നു. അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നെത്തിയ ന്യൂകാസിൽ കേരള കാത്തലിക് അസോസിയേഷൻ അംഗങ്ങൾക്കും സന്ദർലാൻ കേരള കാത്തലിക് അസോസിയേഷൻ അംഗങ്ങൾക്കും നന്ദി പറയട്ടെ. ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് വളരെ മനോഹരമാക്കി തന്ന ബീസ് നോർത്താംപ്ടൺ വളരെ അഭിനന്ദനം അറിയിക്കുന്നു. ഈ കൺവെൻഷൻ വിജയമാക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച ധാരാളം പേരുണ്ട്. ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച കുഞ്ഞുകുട്ടികൾ, അവരെ അത് പ്രാക്ടീസ് ചെയ്തവർ, ഭക്ഷണം ഉണ്ടാക്കിയവർ, ലിസ്റ്റ് നീളുകയാണ്. എല്ലാവർക്കും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇനി ആർക്കെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ
സത്യത്തിന്റെ മുഖം അണിഞ്ഞ് നമുക്ക് മുന്നേറാം. അവിടെ ക്രിസ്തു ഉണ്ടാകും. നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം നമ്മുടെ മുകളിലും, നമ്മെ നയിക്കുവാനായിട്ട് നമ്മുടെ മുന്നിലും, നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് നമ്മുടെ പിന്നിലും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.